ഹലോ കൂട്ടുകാരെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജി കെ പി എസ് സിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആധുനിക ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കുവാൻ പോകുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യക്ക് വേണ്ടി ബ്രിട്ടീഷ് പാർലമെന്റ് പാസാക്കിയ ഏറ്റവും ദീർഘമേറിയ നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. സൈമൺ കമ്മീഷൻ റിപ്പോർട്ട്, വട്ടമേശ സമ്മേളനങ്ങളിലെ നിർദ്ദേശങ്ങൾ, മൂന്നാം വട്ടമേശ സമ്മേളനാനന്തരം ബ്രിട്ടീഷ് ഗവൺമെന്റ് പ്രസിദ്ധീകരിച്ച വൈറ്റ് പേപ്പർ എന്നിവയായിരുന്നു 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് ആധാരമായത്. 1934 ഡിസംബർ 19 ബ്രിട്ടീഷ് പാർലമെന്റിൽ അവതരിപ്പിച്ച ബില്ല് 1935 നിയമമായി. ഇന്ത്യൻ ഭരണഘടന ഏറ്റവും കൂടുതൽ കടപ്പെട്ടിരിക്കുന്ന നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്ന നിയമവും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 ആണ്. ഇന്ത്യക്ക് ഒരു ഫെഡറൽ സംവിധാനം നിർദ്ദേശിച്ച നിയമമാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഇനി നമുക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കേന്ദ്രത്തിൽ ഒരു ഫെഡറൽ മാതൃകയിലുള്ള ഗവൺമെന്റ് സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. കേന്ദ്രത്തിൽ ഡയാർക്കി അഥവാ ദ്വിഭരണത്തിന് വ്യവസ്ഥ ചെയ്തു. പ്രവിശ്യകളുടെ ഡയാർക്കി അഥവാ ദ്വിഭരണം അവസാനിപ്പിക്കുകയും സമ്പൂർണ്ണ സ്വയംഭരണത്തിന് അഥവാ പ്രൊവിൻഷ്യൽ ഓട്ടോണമിക്ക് വ്യവസ്ഥ ചെയ്യുകയും ചെയ്തു. പ്രവിശ്യകളിൽ ബൈക്യാമറലിസം അഥവാ ദ്വിമണ്ഡല സഭയ്ക്ക് വ്യവസ്ഥ ചെയ്തു. ഇന്ത്യൻ റെയിൽവേയെ നിയന്ത്രിക്കുവാൻ ഒരു ഫെഡറൽ റെയിൽവേ അതോറിറ്റി രൂപീകരിച്ചു. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ കോടതി എന്നിവ സ്ഥാപിക്കുന്നതിന് വ്യവസ്ഥ ചെയ്തു. 1937 ഒക്ടോബർ 1 ഡൽഹിയിൽ നിലവിൽ വന്ന ഫെഡറൽ കോടതിയാണ് 1950 ജനുവരി 28 ഇന്ത്യയുടെ സുപ്രീം കോടതിയായി മാറിയത്. ബർമയെ ഇന്ത്യയിൽ നിന്നും വേർപെടുത്തിയ നിയമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. 1935 നിയമപ്രകാരം ഇന്ത്യയിലെ ആദ്യ പൊതു തിരഞ്ഞെടുപ്പ് നടന്ന വർഷമാണ് 1937. ഇതിൽ ഭൂരിപക്ഷം നേടിയത് കോൺഗ്രസ് പാർട്ടിയായിരുന്നു. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന്റെ മുഖ്യ ശില്പിയാണ് സർ സാമുവൽ ഹോയർ. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ 321 സെക്ഷനുകളും 12 ഷെഡ്യൂളുകളുമാണ് ഉണ്ടായിരുന്നത്. ഗവർണറെ സംസ്ഥാന ഭരണത്തലവനായി നിയമിക്കുക എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തത് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ നിന്നുമാണ്. ശക്തമായ ബ്രേക്ക് ഉള്ളതും എന്നാൽ എഞ്ചിൻ ഇല്ലാത്തതുമായ യന്ത്രം, അടിമത്തത്തിന്റെ രേഖ എന്നിങ്ങനെയൊക്കെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റുവാണ്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കിയപ്പോൾ വൈസ്രോയി ആയിരുന്നത് വെല്ലിംഗ്ടൺ പ്രഭുവാണ്. 1937 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് നിലവിൽ വന്നപ്പോൾ വൈസ്രോയി ആയിരുന്നത് ലിൻലിത്ഗോ പ്രഭുവാണ്. കൂട്ടുകാരെ, ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള GKPSC റാങ്ക് ഫയൽ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ്. നോട്ടുകൾ ആവശ്യമുള്ളവർക്ക് ഈ അപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി നോട്ടുകൾ നേടാവുന്നതാണ്. വളരെ ലളിതമായിട്ടുള്ള ഇൻ്റർഫേസിൽ തയ്യാറാക്കിയ ഈ ഒരു അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഏതു തരം എക്സാമുകൾക്കും ഉചിതമായ ഒരു അപ്ലിക്കേഷനാണ്. പഠിച്ച കാര്യങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്ത് നിങ്ങളുടെ നിലവാരം നിങ്ങൾക്ക് മനസ്സിലാക്കുന്നതിനായി GKPSC ഓൺലൈൻ എക്സാം എന്ന അപ്ലിക്കേഷൻ ഉപയോഗിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടും വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.